വർണ്ണങ്ങളും കലയും കവിതയും എല്ലാം മൃഗപരിപാലനത്തിനൊപ്പം കൈകളിൽ ഭദ്രമെന്ന് തെളിയിക്കുകയാണ് ഒരു വെറ്റിനറി ഡോക്ടർ. ചുമർ ചിത്രങ്ങളെന്നോ ക്യാൻവാസ് ചിത്രങ്ങളെന്നോ വ്യത്യാസമില്ല. കേരളാതിഥിപുരം സ്വദേശിനിയായ ഡോക്ടർ ശോഭ സുരേഷിന് യാത്രകൾക്കിടയിൽ വീണ്ടു കിട്ടുന്ന ഒഴിവുകളിൽ കവിതയോട് തോന്നിയ ഇഷ്ടം പിന്നീട് വരകൾക്കൊപ്പം വരികളിലേക്കും പടർന്നു കയറി. വായതോ മൂടാതെ മൂടി മനസ്സോ തുറക്കാതെ വാതിലുകളോ കൊട്ടിയടച്ച് പകലുപോലും ഇരുട്ടിനേക്കാൾ കറുപ്പിച്ച് കാറ്റതേറ്റിട്ടും വിയർത്തു കുളിച്ച് അലമുറയിടാതെ തേങ്ങലുകൾ അടക്കി അവൾ മിണ്ടാത്തവൾ. വെറ്ററിനറി ഡോക്ടറായ ശോഭ സതീഷ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾക്കിടയിലാണ് അക്ഷരങ്ങളുമായി ചങ്ങാത്തത്തിലാകുന്നത്. വായനയിലൂടെ തുടങ്ങിയ അക്ഷരങ്ങളുമായുള്ള കൂട്ട് പിന്നീട് ചെറു കവിതകളായി പിറവിയെടുത്തു. പല മാഗസിനുകളിലും ഇത് അച്ചടിമഷി പുരണ്ടു. അങ്ങനെയുള്ള കവിതകളുടെ സമാഹാരം ഒരു യാത്രികയുടെ പാസ്പോർട്ടിന്റെ പ്രസിദ്ധീകരണ വഴിയിലാണ് ശോഭ. ട്രെയിൻ യാത്രയാണ് മിക്കവാറും. അപ്പോൾ അങ്ങനെ ഒരു ആ സമയത്താണ് ഈ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയും ഒത്തിരി ലേറ്റാവും ചിലപ്പോൾ വരുമ്പോൾ പോകുമ്പോഴും അങ്ങനെയാണ് ശരിക്കും ഇത് വായന തുടങ്ങിയത്. പിന്നെ കവിതയിലേക്ക് അതങ്ങ് വരുമായിരുന്നു. അക്ഷരങ്ങൾ മാത്രമല്ല വരയും പെയിന്റിങ്ങും തനിക്ക് വഴങ്ങുമെന്ന് ചിത്രരചന പഠിച്ചിട്ടില്ലാത്ത ശോഭ സതീഷ് തെളിയിച്ചു. നൂറുകണക്കിന് ചിത്രങ്ങൾ പല സങ്കേതങ്ങളിലായി ശോഭ വരച്ചു. ജലച്ചായം, അക്രിലിക് സങ്കേതങ്ങളിലുള്ള ചിത്രങ്ങൾക്കൊപ്പം ഗ്ലാസ് പെയിന്റിങ്ങിലും മ്യൂറൽ പെയിന്റിങ്ങിലും വൈദഗ്ധ്യം തെളിയിച്ചു. ചിത്രങ്ങൾക്കാകട്ടെ ആവശ്യക്കാരേറെയും. ശരിക്കും എനിക്ക് വളരെ താല്പര്യം തോന്നിയിരിക്കുന്നത് ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിനോടാണ്. അതിൻ്റെ ഒരു ഒരു കടുത്ത നിറങ്ങളോടുള്ള എന്തോ ഒരു താല്പര്യം. പക്ഷെ പിന്നെ വേറെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് സർവീസിലൊക്കെ ഒത്തിരി ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉള്ള ഒരു സ്ട്രെസ് റിലീഫായിട്ട് എനിക്ക് പലപ്പോഴും പെയിൻറ്റിങ്സ് തോന്നിയിട്ടുണ്ട്. പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസിലെ വെറ്ററിനറി ഡോക്ടറായ ശോഭ സതീഷ് നിരവധി ചിത്ര പ്രദർശനങ്ങളും നടത്തിയിട്ടുണ്ട്. വനവും വന്യമൃഗങ്ങളും അവയോടുള്ള മനുഷ്യന്റെ ദ്രോഹങ്ങളും പ്രമേയമാക്കിയുള്ള ഒരു സീരീസിലാണ് ഡോക്ടർ ശോഭ ഇപ്പോൾ. 24 തിരുവനന്തപുരം.